നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർക്കുള്ള വളരെ അനുകൂലമായി നിൽക്കുന്ന സമയം ഈ ഒരു സമയമെന്ന് പറയുന്നത് ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് രാജകീയമായ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ബിസിനസ് പരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ശമ്പളം വർദ്ധിക്കും വരുമാനം കൂടും ജോലി ഉയർച്ചയുണ്ടാകും ജോലിക്കയറ്റമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമ്മാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ സർവീസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ഉയർച്ചകൾ ഉണ്ടാകുന്നു വലിയ ജോലിക്കയറ്റമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഊഹക്കച്ചവടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേരുന്നു പുതിയ ആശയങ്ങൾ പ്രവൃത്തി പദത്തിൽ എത്തിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ലഭിക്കുന്നതിനും മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റത്തിലൂടെ മികച്ച ഉയർച്ചകളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു പേരും പ്രശസ്തിയും വന്നു ചേരും ധനപരമായിട്ടുള്ള പലവിധ ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളൊക്കെ വന്നു ചേരും ആഡംബര വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഈ സുവർണാവസരം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിലെ അത്യധികം സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ അത്ര കണ്ട് ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു ആഡംബരത്തിൽ വിരാജിക്കാനും ആഡംബര വസ്തുക്കളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് നല്ല കാലത്തിലേക്ക് നല്ല സമയത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇവർ ഏതൊരു മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഒട്ടേറെ മാറ്റങ്ങളുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു പരീക്ഷണ കാലഘട്ടമൊക്കെ കഴിയുന്നു ഇവർക്ക് സാമ്പത്തിക നിലയിലുള്ള മാറ്റങ്ങൾ കാണുന്നു പ്രത്യേകിച്ച് മനസ്സമാധാനം വന്നു ചേരുന്നു പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബ പശ്ചാത്തലമൊക്കെ മാറുന്നു കുടുംബത്തിലുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു അനുകൂലമായ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം എടുക്കുക ഇവർക്ക് ജോലി സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേരും ജനകമായിട്ടുള്ള സംസാരം ഒഴിവാക്കുക അതായത് വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത് ഗുണങ്ങൾ ഏറെ വന്നു ചേരുന്ന മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് മുതിർന്നവരുമായി ഒത്തുപോകുക നിർമ്മത്തിന് മുതിർന്നവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങളുടെ ഐശ്വര്യപൂർണമായ അവസ്ഥയുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യം വരുവീത്തറാൻ സാധിക്കുന്ന അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു അടുത്ത എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ശമ്പള വർത്തനവ് വരുമാന വർധനവുമൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ അംഗീകാരം പ്രശസ്തിക്ക് വന്നു ചേരും നല്ലൊരു ഉപബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിന് ഏറ്റവും ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു ബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ അംഗീകാരം പ്രശസ്തി വിജയകരമായിട്ടുള്ള തുടക്കം അതൊക്കെ ഏത് പ്രവൃത്തിയിലാണെങ്കിലും അവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും അതിനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ലൊരു കാലഘട്ടം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വിജയങ്ങൾ തുറക്കഥയാകുന്നു ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വിജയം ഇവിടെ കൂടെ ഉണ്ടാകുന്നു അവരുടെ വിശ്വാസം അവരുടെ ആത്മവിശ്വാസം ഇതൊക്കെ വളരെ കൂടുതൽ വന്നു ചേരുന്ന സമയമാണ് ഉത്തരവാദങ്ങളൊക്കെ വേണ്ടപ്പെട്ട പോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും സന്തോഷകരമായ തീരുമാനങ്ങൾ എടുത്ത് അത് വിജയിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ അതായത് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മനസ്സിൽ സന്തോഷങ്ങളുണ്ടാകും ആ ഒരു സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും മേലാധികാരികളുടെ സഹായ സഹകരണവും പിന്തുണയും എല്ലാവിധ ഒക്കെ ഉണ്ടാകും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു നേട്ടങ്ങളാണ് ഉയർച്ചകളാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ തുറക്കഥയാകുന്ന ഒരു സമയമാണ് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സമയമാണ് പിന്തുണ ലഭിക്കുന്ന ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും അതൊക്കെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒട്ടേറെ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് കാണേണ്ടത് അതായത് അവസരങ്ങൾ വന്നു ചേരുന്നത് അത് ഒന്നല്ല ഒരായിരം തന്നെ അവസരങ്ങൾ ഇവരുടെ കൂടി ഉണ്ടാകും അത്തരം അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ഏതെല്ലാം തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു വിവേകം ഇവർക്കുണ്ടാകണം അതിലൂടെ അവർക്ക് അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ മിന്നുന്ന വിജയം കൈവരിക്കാൻ സാധിക്കും ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും ഒട്ടേറെ അവസരങ്ങൾ വിദേശത്ത് അത് തൊഴിൽപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ കാണുന്ന ഒരു സമയമാണ് ഇവർ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ അധ്വാനം കഠിനമായ പരിശ്രമം കഴിവ് ഇതൊക്കെ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന വിധത്തിൽ അവരുടെ ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവർ ഉപയോഗിക്കേണ്ട കഴിവുകൾ അതവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു തൊഴിൽ മാറ്റം കാണുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ത്രട്ടാദി നക്ഷത്രമാണ് ത്രട്ടാദി നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം വന്നു ചേരുന്നു പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം സമ്പന്നമാകുന്നതിനും ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം നല്ല രീതിയിൽ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇവർ ജീവിതത്തിൽ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും ഒട്ടേറെ അനുഭവങ്ങൾ ഇവർ അനുഭവിച്ചു തീർത്ത ആളുകളാണെങ്കിലും ഇപ്പോഴുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു തരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അതിലൂടെ മിന്നുന്ന വിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം